നമസ്കാരം, ഞാൻ അശ്വതി, ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ, അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ പാലക്കാട്. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻസുലിൻ ബോട്ടിലും സിറിഞ്ചും ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. നമുക്കറിയാമല്ലോ, ഇതാണ് ഇൻസുലിൻ ബോട്ടിൽ, ഇത് ഇൻസുലിൻ സിറിഞ്ച്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻസുലിൻ ബോട്ടിൽ നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സെയിം മെഡിസിൻ തന്നെയാണോ നമുക്ക് ഫാർമസിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതെന്ന് കൺഫേം ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമ്മളത് ഓപ്പൺ ചെയ്ത് തുടങ്ങുമ്പോൾ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് അതിൽ മെൻഷൻ ചെയ്യുക. എന്നാണോ നമ്മളത് ഉപയോഗിച്ച് തുടങ്ങുന്നത് അത് അതിനകത്ത് ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഒരു തവണ ഒരു ഇൻസുലിൻ ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മാസത്തിനുള്ളിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇൻസുലിൻ ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇൻസുലിൻ ബോട്ടിൽ രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്ന്, 40 IU/mL ഇൻസുലിൻ ബോട്ടിലും 100 IU/mL ഇൻസുലിൻ ബോട്ടിലും. അപ്പം നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 40 IU ആണോ 100 IU ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് 40 IU ആണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ലേബിൾ ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും 40 IU/mL ആണോ 100 IU/mL ആണോ എന്ന്. 40 IU/mL ഇൻസുലിൻ ആണെങ്കിൽ അതിന് 40 IU ഇൻസുലിൻ സിറിഞ്ച് തന്നെ ഉപയോഗിക്കുക. 100 IU/mL ഇൻസുലിൻ ബോട്ടിലാണെങ്കിൽ 100 IU/mL ഇൻസുലിൻ സിറിഞ്ച് തന്നെ ഉപയോഗിക്കുക. ഇനി എന്താണ് 100 IU ആൻഡ് 40 IU ഇൻസുലിൻ സിറിഞ്ച്? ഇതാണ് 40 IU ഇൻസുലിൻ സിറിഞ്ച്. ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ആണ്. ഇതിൽ മാക്സിമം 40 യൂണിറ്റ് വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. 5, 10, 15, 20 എന്നതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് ഓരോ ഡിവിഷനും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ യൂണിറ്റിനെയാണ്. അതിൽ ആ ഡോക്ടർ പറയുന്ന യൂണിറ്റിനനുസരിച്ച് നമുക്ക് ഇൻസുലിൻ എടുത്ത് ശരീരത്ത് കുത്താവുന്നതാണ്. ഇനി 100 IU ഇൻസുലിൻ സിറിഞ്ച്, ഇതാണ് 100 IU ഇൻസുലിൻ സിറിഞ്ച്. വൈറ്റിൽ ബ്ലാക്ക് ലേബലിംഗ് ആണ്, ഒരു ഓറഞ്ച് ക്യാപ്പ് ഉണ്ടാവും. എല്ലാവരും ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ, മീൻസ് ആ ഒരു ഇതിൽ തന്നെ നമുക്കിത് കിട്ടുകയുള്ളൂ, അങ്ങനെ തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക, മാറിപ്പോവരുത്. ഇതിനകത്ത് മാക്സിമം 100 യൂണിറ്റ് വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. 10, 20, 30, 40 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് കാണുന്ന ഓരോ ഡിവിഷനും റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 യൂണിറ്റിനെയാണ്. അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരരുത്. 2, 4, 6, 8, 10 എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു ഡിവിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 യൂണിറ്റിനെയാണ്. ഇനി ഇൻസുലിൻ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇൻസുലിൻ ബോട്ടിൽ കുലുക്കാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഒരു കഞ്ഞിവെള്ളം പോലത്തെ ഇൻസുലിൻ ആണെങ്കിൽ, ഹ്യൂമൻ മിക്സ്ഡ്, ഹ്യൂമൻ ഇൻസുലിൻ 30-70 അങ്ങനത്തെ കഞ്ഞിവെള്ളം പോലത്തെ ഇൻസുലിൻ ആണെങ്കിൽ അത് കയ്യിൽ വെച്ച് ഒരു 20 തവണ ഉരുട്ടിയതിന് ശേഷം മാത്രം സിറിഞ്ചിലെടുത്ത് ശരീരത്ത് കുത്തുക. ഇനി സിറിഞ്ചിലെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എത്ര യൂണിറ്റ് ആണോ, ഉദാഹരണത്തിന് ഒരു 5 യൂണിറ്റ് ആണെങ്കിൽ ആദ്യം 5 യൂണിറ്റ് എയർ എടുക്കുക. ആ എയർ ബോട്ടിലിനകത്തേക്ക് തന്നെ പുഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം തലകുത്തനെ പിടിച്ചിട്ട് സാവധാനം 5 യൂണിറ്റ് എടുക്കുക. അങ്ങനെ 5 യൂണിറ്റ് എടുക്കുമ്പോൾ ഇൻസുലിൻ സിറിഞ്ചിനകത്ത് എയർ ബബിൾസ് ഒന്നും വരില്ല. അങ്ങനെ എയർ ബബിൾസ്, കുമിളകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവിനായിരിക്കും അത് വ്യത്യാസം വരുന്നത്. ഇൻസുലിൻ്റെ അളവ് അവിടെ കുറവായിരിക്കും, കറക്റ്റ് അളവ് ഇൻസുലിൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും തണുത്ത ഇൻസുലിൻ കുത്താൻ പാടില്ല. നമുക്ക് ഫ്രിഡ്ജിൽ ഡോറിൻ്റെ ഏറ്റവും താഴെ ഇൻസുലിൻ വെക്കാം, പക്ഷേ പുറത്തെടുത്ത് വെച്ച് നല്ല പോലെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ ശരീരത്ത് കുത്താൻ പാടുള്ളൂ. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ സിറിഞ്ച് 3 ഇഞ്ചക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഒരു സിറിഞ്ച് കൊണ്ട് 3 പ്രാവശ്യം മാത്രം കുത്തുക. അത് കഴിയുമ്പം ഇൻസുലിൻ സിറിഞ്ച് ഡിസ്കാർഡ് ചെയ്തിട്ട് പുതിയ ഇൻസുലിൻ സിറിഞ്ച് എടുക്കുക. അപ്പം ഇൻസുലിൻ ബോട്ടിലും സിറിഞ്ച് ഉപയോഗിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് എടുക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഇൻസുലിൻ എടുത്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. നന്ദി, നമസ്കാരം.